അടൂർ തെങ്ങമം തോട്ടത്ത് മുക്കിൽ കാട്ടുതീ പടർന്നു പിടിച്ചു. 10 ഏക്കറോളം വരുന്ന റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയ തോട്ടത്തിലാണ് തീ പടർന്നത്. അടൂർ ശാസ്താംകോട്ട എന്നിവിടങ്ങളിൽ നിന്ന് എത്തിയ അഗ്നിശമന രക്ഷാസേനയാണ് കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കിയത്. അടൂർ പള്ളിക്കൽ തെങ്ങമം തോട്ടത്തുമുക്കിലാണ് തീ പടർന്നു പിടിച്ചത്. 10 ഏക്കറോളം വരുന്ന റബ്ബർ തോട്ടത്തിലാണ് കാട്ടുതീ പടർന്നത്. റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയ തോട്ടത്തിൽ കരിയിലകളും ഇലകളും ഉണങ്ങിക്കിടക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ പനനോടെയാണ് തീ പടർന്നത്. തോട്ടത്തിൽ നിന്നും തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികൾ തീയണയ്ക്കുന്നതിനുള്ള ശ്രമം നടത്തി. തുടർന്ന് അഗ്നിശമന രക്ഷാസേനയെ വിവരമറിയിച്ചു. അടൂർ ശാസ്താംകോട്ട എന്നിവിടങ്ങളിൽ നിന്നും 2 ഫയർ യൂണിറ്റ് എത്തിയാണ് നാട്ടുകാരുടെ സഹായത്തോടെ തീയണച്ചത്. തോട്ടത്തിന്റെ വശങ്ങളിലുള്ള അയൽവാസികൾ ആദ്യം തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ ശ്രദ്ധിച്ചത് വൻ ദുരന്തമാണ് ഒഴിവാക്കിയത്. പുനലൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് തോട്ടം. റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റ തോട്ടത്തിൽ കാടുമൂടിയ നിലയിലായിരുന്നു. ഇത് വെട്ടിത്തെളിക്കണമെന്ന് നിരവധി തവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ കാട് വെട്ടിത്തെളിക്കാൻ ഉടമ തയ്യാറായിട്ടില്ല. ശാസ്താംകോട്ട അടൂർ ഫയർഫോഴ്സ് യൂണിറ്റ് ഓഫീസർമാരായ വിനോദ് കുമാർ, ജോസ്, നിയാസുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി.